ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് സ്നാക്ക് അല്ലട്ട്, ഇന്ന് അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന വാട്ടർമെലൺ വെച്ചിട്ട് ഈ ഒരു നോമ്പിൻ്റെ സമയത്ത് നമുക്ക് റീഫ്രഷ്മെൻറ്റ് കിട്ടുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണിത്. സാധാരണ ചെയ്യുന്നതിനേക്കാളും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മളിത് റെഡിയാക്കിയെടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പോളം വാട്ടർമെലൺ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുവൊക്കെ ഒഴിവാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു മിൻറ്റ് ലീഫ് ചേർത്ത് കൊടുക്കാം. ഒരു അര നാരങ്ങ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിൻറ്റ് ലീഫൊന്നും അധികം ആവേണ്ട, ഒറ്റൊരു പീസ് മതി. പിന്നെ മധുരത്തിനാവശ്യമുള്ള പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഒരു 4 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കും. നല്ല പോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മളെ ഡ്രിങ്ക് ഇവിടെ നിന്ന് അടിച്ച് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതൊരു അരിപ്പ് വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കുക. അപ്പോൾ അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുത്തിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഗ്ലാസിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 7-Up ആണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത്. ഇപ്പോൾ ഇത് ഗ്ലാസ്സിൽ വെച്ചിട്ട് സെർവ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു 1/4 ഭാഗത്തോളം ജ്യൂസ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം 7-Up ഒഴിച്ചാൽ മതി. അല്ലെങ്കിൽ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ബോട്ടിലാക്കിയിട്ട് നല്ലോണം ടൈറ്റ് ചെയ്ത് മൂടിയിട്ട് നോമ്പ് മുറിക്കുന്ന സമയത്ത് എടുത്താലോ മതി കേട്ടോ. അങ്ങനെയും നമുക്ക് സെർവ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സിലാക്കിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് 7-Up ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു റീഫ്രഷ്മെൻറ്റ് കിട്ടും കേട്ടോ. സാധാരണ വത്തക്ക വെള്ളം കുടിക്കുന്നതിനേക്കാളും കുറച്ചൊരു വെറൈറ്റി ടേസ്റ്റും ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണേ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു.